commenced our English online class. Previous day, we discussed the topic Lesson to the Mountain by Kaveri Nambishan that we completed. Today, we are going to discuss its textual questions and textual adjectives. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ലെസൺ ടു ദ മൗണ്ടൈൻ എന്നുള്ള പാഠഭാഗം ചർച്ച ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എഴുതിയുള്ളത് കാവേരി നമ്പീശനാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ആ പാഠഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അതോടൊപ്പം തന്നെ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കെലഡ് സ്റ്റാർട്ട് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ഡസ് ദ ഗ്രാൻഡ് മദർ സേ അബൌട്ട് ഹെർ പാസ്റ്റ്? എന്താണ് ഭൂതകാലത്തെക്കുറിച്ച് മുത്തശ്ശി പറഞ്ഞത്? ദ ഗ്രാൻഡ് മദർ സേ അബൌട്ട് ഹെർ പാസ്റ്റ് ദാറ്റ് ഇൻ ഹെർ പാസ്റ്റ് ദ റിവർ ട്രീസ് ഫ്ലവേഴ്സ് ബേർഡ്സ് ദെൻ ആൻ അനിമൽസ് ഓൾ ആർ ഹർ ഫ്രണ്ട്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻ ദാറ്റ് വേൾഡ് ദേർ ഇസ് നോ ഓറോപ്ലെയിൻ no television, no movies, and much less noise. And also, grandmother have a tough life, but that is happy life. ഇപ്പൊ മുത്തശ്ശിയെ പറയുന്നതാണ് അവരുടെ ആ കാലഘട്ടത്തിൽ ടി വി, എയ്റോപ്ലെയിൻ, അതുപോലെ തന്നെ സിനിമകൾ, അല്ലേ, കുറച്ച് ശബ്ദം, അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സുഹൃത്തുക്കൾ, അവരുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പുഴകളും പൂക്കളും പക്ഷികളും മരങ്ങളും അതോടൊപ്പം തന്നെ മൃഗങ്ങളൊക്കെ ആയിരുന്നു അവിടെ അന്നത്തെ ജീവിതം എന്ന് പറയുന്നത്. വളരെയധികം കഷ്ടപ്പാടൊക്കെ നിറഞ്ഞ ജീവിതമായിരുന്നു, പക്ഷേ ദോഷദായകമായിട്ടുള്ള ജീവിതമായിരുന്നു. ഇതാണ് അവർ പാസ്റ്റിനെ കുറിച്ച് പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഈസ് നാരായൺ ഷോക്ക്ഡ് വെൻ ഹി ഹിയേഴ്സ് അബൌട്ട് സാഗേഴ്സ് പ്രൊജക്ട്? സാഗറിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് നാരായൺ അദ്ദേഹം ഷോക്കായത്, അല്ലെങ്കിൽ ഞെട്ടിത്തെറിച്ചത്? എന്തുകൊണ്ടായിരിക്കും നാരായൺ ഷോക്ക്ഡ്? ബിക്കോസ് നാരായൺ ഷോക്ക്ഡ് ബിക്കോസ് ദ പ്രൊജക്ട്സ് ദാറ്റ് ഈസ് ദർ ബിൽഡ് എ 5-star hotel ഓൺ ദ ടോപ്പ് ഓഫ് ധർമ്മഗിരി. ഓക്കെ, ആൻഡ് ഓൾസോ ഇറ്റ് കണ്ടെയ്ൻ 300 rooms ആൻഡ് ദർ എസ്പെഷ്യലി ദ ലേബേഴ്സ് ദർ ലീവ്ഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഹി ഷോക്ക്ഡ്. ഇപ്പോൾ ഇവിടെ ആകെ കുറച്ച് മാത്രമേ ജീവിക്കുന്ന താമസിക്കുന്ന ഒരു ഈ പ്രൊജക്റ്റ് വലിയ വൻ പ്രൊജക്റ്റായിരുന്നു. ഒരു 5-star hotel നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ 5-star hotel എന്താണ് കാര്യം, വളരെ വലിയ രീതിയിൽ ആളുകൾ വരുന്നുണ്ട്, 100-കണക്കിന് ആളുകൾ വരുന്നുണ്ട്, തൊഴിലാളികൾ വരുന്നുണ്ട്, അവരെയൊക്കെ താമസിപ്പിക്കുന്ന ഒരു ചേരി പ്രദേശം പോലെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ അങ്ങനെ വരുമ്പോഴും ഇത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഞെട്ടിത്തെറിച്ചത്. ഓക്കെ, ദാറ്റ് ഇസ് ദ സെക്കൻഡ് വൺ. ദെൻ തേർഡ് വൺ, വാട്ട് ആർ ദ അറേഞ്ച്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദീക്ഷിത് ഫോർ ദ ന്യൂ കൺസ്ട്രക്ഷൻ? 5-star hotel നിർമ്മാണത്തിന് വേണ്ടി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇവിടെ ദീക്ഷിത് ചെയ്തിട്ടുള്ളത്? ലോറീസ് ആൻഡ് ട്രക്സ് ഒക്കെ അറൈവ് വിത്ത് സിമെൻറ്റ് ബ്രിക്സ് സ്റ്റീൽ മാർബിൾ ആൻഡ് അതർ തിങ്സ്. ഓക്കെ, ആൻഡ് ആൾസോ ദേ ആർ ബ്രിങ്ങിങ് ദ ലേബേഴ്സ്. Okay, of course, that is a few hundred. These settings or these arrangements are made by Dikshit for the new construction. അപ്പോൾ ലോറികളെ, ട്രക്കുകൾ, അതൊക്കെ സിമെൻറ്റും ബ്രിക്ക് കട്ടകളും അതുപോലെ തന്നെ ഇരുമ്പും മാർബിളും ഒക്കെ ആയിട്ട് മറ്റുള്ള വസ്തുക്കളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. 100-കണക്കിന് തൊഴിലുകളെയും ഒക്കെ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ തയ്യാറെടുപ്പാണ് നടത്തിയുള്ളത്. ഓക്കെ, യു മീൻ യു വിൽ ഹാവ് സ്ലംസ് ഹിയർ? വൈ ഡസ് നാരായൺ മേക്ക് സച്ച് എ കമൻറ്റ്? ചേരി നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ദേ പുട്ട് അപ്പ് ടെമ്പററി ഡ്വെല്ലിംഗ്സ് ഫോർ ദ ലേബേഴ്സ് അറ്റ് ദ ഫുട്ട് ഓഫ് ഹിൽസ്. ഓക്കെ, ദാറ്റ് സേസ് ടെമ്പററി ഷാക്സ്. ദിസ് വേ ദേ ആർ മെയ്ഡ് എ സ്ലംസ് ദർ. ഓക്കെ, സ്ലംസ് മീൻസ് ദേർ ഈസ് ഓൾറെഡി ദേർ വില്ലേജ് കൺസിസ്റ്റ് ഓഫ് 300 peoples. ദാറ്റ് ഈസ് എ മച്ച് പ്രോബ്ലംസ് മേക്സ് ഇൻ ദാറ്റ് വില്ലേജ്. ദാറ്റ് ഈസ് വൈ ഹി മേക്ക് സച്ച് എ കമൻറ്റ്. അപ്പോൾ അവിടെ ആകെ 300 ആളുകളെ അടങ്ങുന്നുള്ളൂ. അതേസമയം ആ 300 ആളുകൾക്കിടയിലേക്ക് വീണ്ടും 100 ആളുകൾ വരുമ്പോൾ അവിടെ ചേരി പ്രദേശമായി മാറും. അപ്പോൾ ആളുകളുടെ ജീവിതത്തിന് മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രീതിയിൽ അദ്ദേഹം ഇങ്ങനെ അതിനെ കമൻ്റ് ചെയ്തത്. ഫിഫ്ത്ത് വൺ, വാട്ട് പിക്ചർ ഓഫ് ദീക്ഷിത് ഡസ് സാഗർ ഗീവ്? ദീക്ഷിത്തിനെ കുറിച്ചുള്ള എന്ത് ചിത്രമാണ് ഇവിടെ സാഗർ നൽകുന്നത്? യെസ്, ദാറ്റ് ഈസ് മിസ്റ്റർ ദീക്ഷിത് ദ മിൽ മൾട്ടി മില്യനയർ
owner of 2 dozen cinema houses, 5 luxury hotels, 3 drug companies and the biggest biscuit factory in India. Mr. Dikshit, who owns 5 mansions in different parts of the world. അപ്പോൾ അദ്ദേഹത്തിന് വെച്ച ചിത്രം ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു മൾട്ടി മില്യണയറാണ് അല്ലേ. ഏകദേശം 24 സിനിമാ കമ്പനികളുണ്ട്, 5 ആഡംബര ഹോട്ടലുകൾ, 300 മരുന്ന് കമ്പനികൾ, വലിയ ബിസ്ക്കറ്റ് കമ്പനികൾ ഇന്ത്യയിലെ ഉടനീളമുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ പേരിൽ വ്യത്യസ്ത ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒക്കെ 5 കൊട്ടാരങ്ങളും ഇതൊക്കെയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് നൽകുന്നത്. ഇതാണ് അദ്ദേഹത്തോട് ചിത്രം. വാട്ട് ഈസ് കണ്ണൻസ് ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് ബിൽഡിംഗ് ഹോട്ടൽ ഓൺ ധർമ്മഗിരി? നമ്മുടെ കണ്ണൻ്റെ ആർഗ്യുമെൻ്റ് വാദം എന്താണ്? ഇതിനെ ധർമ്മഗിരി കുന്നിൻ്റെ മുകളിൽ ഹോട്ടൽ നിർമ്മിക്കുന്നതിൻ്റെ അനുകൂലവാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. എന്തായിരുന്നു കണ്ണൻ്റെ വാദം? സംവൺ വാണ്ട് ടു ബിൽഡ് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി, ഹി ഡോണ്ട് സീ എനി ഹാം. ഓക്കെ, ഇറ്റ് വിൽ ബ്രിങ് ടൂറിസ്റ്റ്. ടൂറിസ്റ്റ് മീൻസ് മണി, ആൻഡ് വു ഡസ് നോട്ട് നീഡ് മണി? ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന ആരോഗ്യ ആളുകൾ ഇവിടെ ഹോട്ടൽ നിർമ്മിക്കുന്നുണ്ട്. എന്താണ് അതിന് പ്രശ്നം? ഒരു പ്രശ്നമില്ല. അത് കൊണ്ടുവരുന്നത് വിനോദം എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് പണമാണ്. ആർക്കാണ് പണം ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വാദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, സെവൻത് ക്വസ്റ്റ്യൻ. ദറ്റ് ഈസ് ഓൾ ദ മോർ റീസൺ വൈ എ ഹോട്ടൽ കനോട്ട് ബിൽഡ് ദർ. വാട്ട് ഡസ് ഓൾ ദ മോർ റീസൺ റെഫർ ടു? ഈ പറഞ്ഞ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് അവിടെ പഞ്ചനക്ഷത്ര ഹോട്ടല് നിർമ്മിക്കുന്നില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ വേറൊന്നുമില്ല, ഒന്നാമത് ഇവിടെ ശാസ്ത്രി പറയുന്നുണ്ട് മുത്തശ്ശനോട് കൂടെ പോയിട്ട് അല്ലേ, എന്ത് ചെയ്യുന്നുണ്ട്? വെൻ മൈ ഗ്രാൻഡ് മദർ ടോൾഡ് ഹീം ദാറ്റ് ധർമ്മഗിരി, വെൻ ഹി ജസ്റ്റ് വെൻ ടു ദ ധർമ്മഗിരി ടെമ്പിൾ വൺസ് ആൻഡ് ഹി റിയലൈസ് ദാറ്റ് ദ എർത്ത് 3 കുഡ് നോട്ട് ഹോൾഡ് എ സ്ട്രക്ചർ ടോളർ ദാൻ 30 feet. ദറ്റ് ഈസ് എ ഡേഞ്ചറസ് ടു ഡിഗ് ഡീപ് ഫൗണ്ടേഷൻ ഓൺ ഇറ്റ്. ദാറ്റ് ഇസ് ദ വൺ റീസൺ വൈ ഹി സേ സോ. അപ്പം അദ്ദേഹം ഈ ഒരു കാരണം കൊണ്ടാണ് ഇങ്ങനെ പറയുന്ന കാരണം, ഒന്ന് 300 വർഷം പഴക്കമുണ്ട് അവിടുത്തുള്ള അമ്പലത്തിന് പോലും. അപ്പോൾ ആ പഴക്കമുള്ള ആ ഒരു അല്ലേ, ഇതിനേക്കാളും പഴക്കമുണ്ട് ആ കുന്നിന്. അതുകൊണ്ട് തന്നെ ധർമ്മഗിരി കുന്നിൻ്റെ മുകളിൽ ഹോട്ടൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെയധികം അപകടം നിറഞ്ഞതാണ്. ഈ പറഞ്ഞ കാരണം കൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിർമ്മിക്കാൻ പറ്റില്ല എന്ന രൂപത്തിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, 8. കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹെർട്സ്. വെച്ചാൽ വലിയ ആളുകളാണ് പക്ഷേ അവർ ഹൃദയമില്ലാത്ത ആളുകളാണ് അല്ലേ എന്നതിനെക്കുറിച്ച് ഇവിടെ എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമൻറ്റ് ചെയ്യാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ദേ ഡോണ്ട് നോ ദ റിയൽ സിറ്റുവേഷൻ ഇൻ ദാറ്റ് വില്ലേജ്. ദേ ഡോണ്ട് നോ ഹൗ ടു ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചുർ. ഓക്കെ, ദേ ഡോണ്ട് നോ. ദാറ്റ് ഇസ് ദ ഓൺലി റീസൺ വൈ ദേ സെറ്റ് ബിക്കോസ് ദേ ആർ റുയിൻ, ദേ ആർ ഗോയിങ് ടു റുയിൻ ദാറ്റ് വില്ലേജ്. ആ ഗ്രാമത്തെ നശിപ്പിക്കാൻ പോവുകയാണെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ അവരെങ്ങനെ പറഞ്ഞത്. കാരണം വലിയ ആളുകളുടെ ഹൃദയത്തിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകളോ മനോഭാവങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ചെറിയ ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഈ ചിന്താഗതികളൊക്കെ ഉണ്ടാകുന്നുള്ളതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഹൗ ഡസ് ദ ഗ്രാൻഡ് മദർ റിമൈൻഡ് ഹെയർ ഗ്രാൻഡ് സൺ അബൌട്ട് ഹിസ് ഡ്യൂട്ടീസ്? തൻ്റെ പേരക്കിടാവിനെ എങ്ങനെയാണ് ഈ ഒരു ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി മുത്തശ്ശി ഓർമ്മപ്പെടുത്തുന്നത്? ആരാണ് ഈസ് ഹെഡ് മാസ്റ്റർ ആൻഡ് ഹി വാണ്ട് ടു ടോക്ക് ടു ഹിസ് ചിൽഡ്രൻ ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ദേ ഫീൽ അബൌട്ട് ദാറ്റ് ആൻഡ് ഡോണ്ട് പുട്ട് and just tell them everything and let them think for themselves. Yes, do something with the children. Okay, teachattum kuttigalude rogamana varan irikkunnathu kondu kuttigalkku endhenek cheyan pattum. Appo nee headmaster alle kuttigalodu parannu nokku le endhen cheyan pattum nalla kurichu kaaryathe kurichu samsarichu nokke ennu parannu parayanu. Next one, let's revisit and reflect. Does the opening scene of the play arouse the curiosity in the audience? Substantiate your answer analyzing the mode of presentation. കാണികളുടെ ഇടയിൽ ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ ആകാംക്ഷ വളർത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ആ ഒരു പ്രസൻറ്റേഷനെ ബേസ് ചെയ്തിട്ട് വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. ഓക്കെ, വട്ട് ഇസ് ദാറ്റ്? ദ ഓപ്പണിംഗ് സീൻ ഇൻ ക്വൈറ്റ് ഡ്രാമാറ്റിക് സിൻസ് ദ ഗ്രാൻഡ് മദർ ഇൻവൈറ്റ്സ് ദ സീൻ പാസ്റ്റ് ആൻഡ് ഷീ ടെൽസ് ദാറ്റ് വി ആർ ഗോയിങ് ടു എക്സ്പീരിയൻസ് സംതിങ് ഡിഫറെൻറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ അവിടെ ഓപ്പണിംഗ് സീനിൽ മുത്തശ്ശി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് ഇവിടെ താൻ ജീവിച്ചിരുന്നത് കുറേ മുമ്പാണ്, ആ കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നടക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ മുത്തശ്ശി പറയുന്നത്. Second one, why will I come to a sleepy little dumb like this if not for business? Comment on the attitude of
ബിൽഡിംഗ് കോൺട്രാക്ടർ. ബിൽഡിംഗ് കോൺട്രാക്ടർ സാഗർ പറയുന്നുണ്ട്, എന്താ ഞാനിവിടെ ബിസിനസ്സില്ലാതെ വേറെ എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് വാക്യത്തിൽ എഴുതുക. ദ ബിൽഡിംഗ് കോൺട്രാക്ടർ ഈസ് ഹൈലി ബിസിനസ് മൈൻഡഡ് ആൻഡ് ഹീ ഡസൻ്റ് ഹാവ് എനി സോഫ്റ്റ് ഇമോഷണൽ അപ്രോച്ച്. ഈവൻ ദ മാഗ്നിഫിഷ്യൻ്റ് നാച്ചുറൽ ബ്യൂട്ടി ഡസൻ്റ് ഇൻസ്പയർ ഹിം. ഓക്കെ, പേര് കാരണം കൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല, മാത്രമല്ല പ്രകൃതിയുടെ പ്രശ്നങ്ങളൊന്നും അറിയില്ല. അദ്ദേഹത്തിന് ബിസിനസ് മൈൻഡാണ്, ബിസിനസ് മൈൻഡായിട്ടുള്ള ഒരാളായത് തന്നെ അത്തരത്തിൽ അദ്ദേഹം സംസാരിക്കണം, എങ്ങനെ ലാഭം കൊയ്യണം, ഇത്തരത്തിൽ ബിസിനസ് വളർത്തണം, ചിന്താഗതി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതമോ അതിനുണ്ടാകുന്ന മറ്റുള്ള പ്രശ്നങ്ങളോ അദ്ദേഹത്തിന് അറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, തേർഡ് വൺ, പിക്ക് ഔട്ട് ദ സെൻറ്റൻസസ് ഷോയിങ് ദ കൺസേൺ ഓഫ് രാമണ്ണ ആൻഡ് ശാസ്ത്രി അബൌട്ട് ധർമ്മഗിരി. ഈസ് ദെയർ കൺസേൺ റീസണബിൾ? രാമണ്ണയുടെയും ശാസ്ത്രിയുടെയും ആ ഒരു കമൻറ്റ് നമുക്ക് കാണാം അല്ലേ. ഈസ് ദെയർ കൺസേൺ റീസണബിൾ? തീർച്ചയായിട്ടും അവരും പരിഗണിക്കുന്നുണ്ട് അല്ലേ, അത് എത്രമാത്രം ശരിയാണെന്നുള്ളത് ഇവിടെ സാധൂകരിച്ച് എഴുതുക. ദേ ലീവ് ദാറ്റ് റിവർ ആൻഡ് ദ നാച്ചുറൽ ബ്യൂട്ടി ദേ ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ആൻഡ് ദെയർ ലൈഫ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് റിവർ ആൻഡ് ഓൾസോ ദാറ്റ് സേവ്സ് ദാറ്റ് ടേക്ക് കെയർ ദെയർ ക്രോപ്സ് ആൻഡ് ഓൾ ആൻഡ് ഹൗ വിൽ ദേ മേക്ക് സച്ച് എ ഹോട്ടൽ ഓൺ ധർമ്മഗിരി? Okay, it is not possible. Okay, and also the all people depends upon the, especially the old village and the natural resources. So how can we build or make such a huge or multi-storied hotel on Dharmagiri? Okay, so they make such a comments. This is very reasonable one. Okay, Ramanna also says that. Okay, he also represent the general idea, that is general peoples or the public's representation, because he is just to share what the spiritual attitude towards the attitude towards the nature, and also that is also one reasonable one. Padayam ivide parayunnundu ella karyangalum ee parna pole ellam prakriti vibhavangalum avade nilkunnundu pratheechu pulayum okke nilkunnathu okke endana krithyamayittu നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ആ ഒരു സെൻസുകൾ അവരുടെ വാക്കുകൾ കൃത്യമായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വളരെയധികം റീസണബിളാണ്, കാര്യകാരണ സഹിതം അവൾ വിരിക്കുന്നുണ്ട്. ഡു യു വില്ലേജ് ബംകിൻസ് നോ മോർ ദാൻ ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ആർക്കിടെക്ട്സ് ഫ്രം ദ ബിഗ് സിറ്റീസ്? സാഗർ ആസ്ക്ഡ്. വാട്ട് ഈസ് ദ ടോൺ ഓഫ് ദ ക്വസ്റ്റ്യൻ? വാട്ട് കുഡ് ബി ദ ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദീസ് വേർഡ്സ്? അപ്പോൾ ഇവിടെ പറയുന്നതാണ് എഞ്ചിനീയേഴ്സിനും ആർക്കിടെക്ട്സിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇവിടെയുള്ള ഗ്രാമത്തിലെ ആളുകൾക്ക് അറിയുമോ അല്ലേ. ഇപ്പോൾ ഈ ഒരു ടോൺ, ആ ഒരു വ്യത്യസ്ത ശബ്ദത്തിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടോൺ എന്താണ്, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതിൻ്റെ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാഗർ ആൻഡ് ദീക്ഷിത് ദേ വാണ്ട് ടു ബിൽഡ് എ 5-star ഹോട്ടൽ ഓൺ ധർമ്മഗിരി ആൻഡ് ദേ ഡോണ്ട് നോ ദ ആക്ച്വൽ സിറ്റുവേഷൻസ് ആൻഡ് ദ ജിയോഗ്രഫിക്കൽ തിങ്സ്. ആർക്കിടെക്ചേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ദേ ടു ബിൽഡ് എ സച്ച് ഹോട്ടൽ ഓൺ ധർമ്മഗിരി. ഓക്കെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും ബിസിനസ് സംരംഭമായിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ, പ്രകൃതിക്ക് കോട്ടം വരുന്നുണ്ടോ എന്നും അവർക്ക് അറിയേണ്ടതില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്രയും പെട്ടെന്ന് നിർമ്മിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ അവിടെ ഉള്ളൂ, അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഗ്രാൻഡ് മദർ ആൻഡ് ദ യങ് വില്ലേജേഴ്സ് റെപ്രസെൻറ്റ് ടു ജനറേഷൻസ്. വാട്ട് ഡിഫറൻസ് ഡു യു ഫൈൻഡ് ഇൻ ദെയർ അറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് എക്കോളജിക്കൽ ഇഷ്യൂസ്? പിക്ക് ഔട്ട് ദ എക്സ്പ്രഷൻസ് ജസ്റ്റ് ദാറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ. Here the grandmother is represent the old generation, but the same time the young villagers represent the new generation. Okay, both are represents the real life situations, her own views about the nature. At the same time, that is very essential one, but at the same time the young one, they are a business minded man, and also this is very harmful to our nature. Poor rendu verum പ്രതികരിക്കുന്നത്, ഒന്ന് ഒരാൾ പുതിയ തലമുറയെ, മറ്റൊരാൾ പഴയ തലമുറയാണ് പ്രതികരിക്കുന്നത്. പഴയ തലമുറയുള്ള മുത്തശ്ശി എന്ന് പറയുന്നത് എന്താണ്, അവിടെ ഉള്ള പ്രശ്നങ്ങളെ പഠിച്ചിട്ട് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രകൃതിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, പ്രകൃതി അറിയുന്ന കൂടുതൽ അറിയുന്ന ആളുകളാണ്, മരങ്ങളും പൂക്കളൊക്കെ അവരുടെ സുഹൃത്തുക്കളാണ്. പക്ഷേ പുതിയ ജനറേഷനെ സൂചിപ്പിക്കുന്ന ആളുകളായിട്ടുള്ള
ന്യൂ ജൻ പീപ്പിൾ അവരെ അറിയുന്നില്ല. ബിസിനസ് മൈൻഡ് മാത്രമാണ് അവർക്കുള്ളത്. നാശത്തെക്കുറിച്ചോ മറ്റുള്ള പ്രശ്നങ്ങളെക്കുറിച്ചോ അവരറിഞ്ഞില്ല അവർക്കില്ല. ദെൻ ആക്ടിവിറ്റി വൺ, കണ്ണൻ സേയ്സ് ടൂറിസ്റ്റ് മെയിൻ മണി ആൻഡ് വു ഡസ് നോട്ട് നീഡ് മണി. ഡു യു അഗ്രി വിത്ത് കണ്ണൻ? കണ്ണൻ പറയുന്നുണ്ട് വിനോദസഞ്ചാരം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് പണമാണ്, ആർക്കാണ് പണം ആവശ്യമില്ലാത്തത്. ഇങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് അനലൈസ് ദ റീസെൻ്റ് ട്രെൻഡ്സ് ഇൻ ടൂറിസം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ യുവർ കൾച്ചർ ആൻഡ് എക്കോണമി. പ്രിപ്പയർ റൈറ്റ് അപ്പ്. ഇപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുക ഇപ്പോഴത്തെ പുതിയ ട്രെൻഡുകൾ, ടൂറിസം മേഖലയിലുള്ള പുതിയ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, അവൻ്റെയൊക്കെ പ്രതിഫലനം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ സംസ്കാരത്തിലും സാമ്പത്തിക മേഖലയിലും വരുന്ന പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് റൈറ്റപ്പ് തയ്യാറാക്കുക. ടിപ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻക്രീസിംഗ് നമ്പർ ഓഫ് ടൂറിസ്റ്റ് ഇൻ യുവർ കൺട്രി. വിനോദസഞ്ചാരികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. പ്രപ്പോസ് ഓഫ് വിസിറ്റ് സൈറ്റ് സീയിങ് ട്രേഡ് എൻ്റർടൈൻമെൻറ്റ് അസെട്ര. അപ്പോൾ ഇവിടെ ഈ ഒരു സന്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഴ്ചകൾ കാണലും വ്യാപാരവും അതുപോലെ തന്നെ ഉല്ലാസവും ഒക്കെ തന്നെയാണ്. സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ച് എമംഗ് ദ പീപ്പിൾ. കൾച്ചർ, സാംസ്കാരികവും സാമൂഹികമായിട്ടുള്ള ഒരു കൈമാറ്റം ആളുകൾക്കിടയിൽ ഉണ്ടാകുന്നുണ്ട്. ബെനിഫിറ്റ് ഓഫ് ടൂറിസം, മാത്രമല്ല ടൂറിസം കൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണം. ഹെൽത്തി ട്രെൻഡ്സ് ഇൻ ടൂറിസം, അനാരോഗ്യകരമായിട്ടുള്ള പ്രവണത ടൂറിസം മേഖലകൾ എന്തൊക്കെയാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, സാമൂഹിക ഉത്തരവാദിത്തം പിന്നെ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇതിന് ബേസിസ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്. കെൻ സി ദർ ഇസ് എ മോഡൽ ഓൺ ദ സ്ക്രീൻ. ദെൻ ആക്ടിവിറ്റി ടു, ഗ്രാൻഡ് മദർ. ടുമോറോസ് വേൾഡ് ഈസ് ദെയർ വേൾഡ്. ഡോണ്ട് പുട്ട് ഐഡിയാസ് ഇൻ ടു ദെയർ ഹെഡ്സ്. ബിഗ് പീപ്പിൾ വിത്ത് സ്മോൾ ഹെഡ്സ് വിൽ സ്വാലോ ദിസ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഓഫ് യുവേഴ്സ്. അപ്പോൾ നാളത്തെ ലോകമെന്ന് പറയുന്നത് കുട്ടികളുടെ ലോകമാണ്, അവരുടെ ലോകമാണ്. അപ്പോൾ അവരുടെ തലയിൽ കൂടുതൽ ആശയങ്ങൾ തൊടുക്കരുത്. വലിയ ആളുകളായിട്ടുള്ള അവർ ചെറിയ ഹൃദയമായിട്ട് നടക്കുന്നവരാണ്, ഹൃദയശൂന്യമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നമ്മുടെ ഗ്രാമത്തെ എന്ത് ചെയ്യും, നശിപ്പിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട് ഗ്രാൻഡ്മദറുടെ ഒരു ഡയലോഗാണ്. ദീക്ഷിത്. അതേസമയം, ഹിയർ വി ആർ ഓൾ സെറ്റ് ടു ബിൽഡ് ദ ബിഗ്ഗസ്റ്റ് ഹോട്ടൽ ഇൻ ദ സ്റ്റേറ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ കൺട്രി, ആൻഡ് യു പീപ്പിൾ ടോക്ക് മൗണ്ടെയ്ൻസ് ആൻഡ് റിവേഴ്സ് റാബിറ്റ്സ് ആൻഡ് ബേർഡ്സ്. ഇപ്പോൾ ഇവിടെ രാജ്യത്ത് തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള വലിയ രീതിയിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലാണ് വരുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ ഒരു വികസനം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഇവിടെയുള്ള കുറച്ച് മരങ്ങളെക്കുറിച്ചും അല്ലേ പക്ഷികളെക്കുറിച്ചും റാബിറ്റിനെ കുറിച്ചും പർവ്വതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇത് രണ്ടാളുകളുടെ വ്യത്യസ്ത അഭിപ്രായമാണ്. ഗ്രാൻഡ് മദർ ആൻഡ് ദീക്ഷിത് ഷെയർ ഡിഫറെൻ്റ് വ്യൂസ് എബൌട്ട് ഡെവലപ്മെൻറ്റ്. വികസനത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ദീക്ഷിത്തും ഗ്രാൻഡ് മദറും പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ. ഡു യു തിങ്ക് ഗ്രാൻഡ് മദർസ് വ്യൂസ് ഔട്ട് ഡേറ്റഡ് ആൻഡ് ഓർ ദ ദീക്ഷിത് വ്യൂ ഈസ് പ്രോഗ്രസീവ്? ഇപ്പോൾ ഇവിടെ മുത്തശ്ശിയുടേത് എന്താണ് വേണ്ടാത്തതും അതുപോലെ തന്നെ ദീക്ഷിതിൻ്റെ തീർച്ചയായിട്ടും പുരോഗമനപരമായിട്ടുള്ള അഭിപ്രായമാണെന്ന് നിങ്ങൾ കരുതുന്നു. കണ്ടക്ട് എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് ഡെവലപ്മെൻറ്റ് ക്യാൻ ബി എ ത്രെറ്റ് ടു നാച്ചർ. വികസനങ്ങൾ പ്രകൃതിക്ക് ഭീഷണിയോ? ഡിബേറ്റ് മീൻസ് എന്താണ്? സംവാദം. ഓക്കെ, ഡിബേറ്റാണ് തയ്യാറാക്കേണ്ടത്. പ്രതികൂലവാദങ്ങളൊക്കെ നിങ്ങൾക്ക്, അനുകൂലവാദങ്ങളോ പ്രതികൂലവാദങ്ങളോ നിങ്ങൾക്ക് തയ്യാറാക്കാം. സോ പ്രതികൂലവാദം എന്ന് പറയുമ്പോൾ എന്താണ്, എ റോഡ് ടു ദ ഫോറസ്റ്റ് ഈസ് ടു ഡേഞ്ചറസ് ടു ഹാബിറ്റ് അല്ലേ. എന്നുവെച്ചാൽ നമ്മുടെ അവിടെയുള്ള മൃഗങ്ങൾക്കൊക്കെ വളരെയധികം അപകടകരമായിട്ടുള്ള കാര്യം തന്നെയാണെന്ത് ഫോറസ്റ്റിൽ റോഡുകൾ വരുന്നത് അല്ലേ. കാരണം മൃഗങ്ങൾ ചത്തുടങ്ങുന്നു, അതുപോലെ തന്നെ അവരുടെ ആവാസവ്യവസ്ഥയെ അത് ഭീഷണിയാവുന്നു. അപ്പോൾ അതൊക്കെ എന്താണ് അവർ അതിന് പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇതേ രൂപത്തിൽ എഴുതാവുന്നതാണ്. ഓക്കെ, ഇവിടെ ടിപ്സ് കൊടുത്തിട്ടുണ്ട്. അഗ്രി ആൻഡ് ഡിസഗ്രി, നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാം, അതിനെ നമ്മൾ പ്രതികൂലിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ. എക്സ്പ്രസ് അഗ്രി ഓർ ഡിസഗ്രി കൊടുത്തിട്ടുണ്ട്. എക്സാക്ട്ലി, സെർട്ടൺലി, അബ്സലൂട്ട്ലി, ഓ ഐ അഗ്രി ടോട്ടലി, ഐ ആം എക്സാക്ട്ലി ഓഫ് ദ സെയിം ഒപ്പീനിയൻ, യെസ് ഐ അഗ്രി, ഐ ആം വിത്ത് യു ദർ ബൈ ഓൾ മീൻസ് അല്ലേ. ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് എന്താണ്, അതിനെ യോജിക്കുന്ന അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരാളുടെ അതിന് അല്ലേ യോജിക്കുന്നുണ്ടെങ്കിൽ എക്സാക്ട്ലി, സെർട്ടൺലി, യെസ് തീർച്ചയായിട്ടും, ഓ അബ്സലൂട്ട്ലി തീർത്തും, ഐ അഗ്രി ടോട്ടലി ഞാൻ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുന്നു എന്നൊക്കെ രൂപത്തിൽ ഇത്തരത്തിൽ യോജിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങൾ ചേർത്തെഴുതാം. പ്രതികൂലിക്കുകയാണെങ്കിൽ, ഓ ഷുവർലി നോട്ട്, ഓ എനിക്ക് ഉറപ്പില്ല, നോട്ട് റിയലി, അത് യഥാർത്ഥമല്ല, ഐ ഡോണ്ട് അഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഐ ഡിസഗ്രി, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഓക്കെ, ഐ എം സോറി, ഐ ക്യാൻ അഗ്രി വിത്ത് ദാറ്റ്, ഐ ബേക്ക് ടു ഡിഫർ, ഐ ക്യാൻ ഗോ അലോങ് വിത്ത്, ഐ എം നോട്ട് കൺവിൻസ്ഡ് ബൈ. ഇതൊക്കെ അതിന് നമുക്ക് ചേർക്കാവുന്നതാണ്, പ്രതികൂലവാദങ്ങൾ ചേർത്തെഴുതുമ്പോൾ. ദെൻ ഫൈനലി, ദ മൗണ്ടെയ്ൻ സ്പോക്ക് ലൗഡ് ഇൻ എഫ് ഫോർ എവറി വൺ ടു ഹിയർ. നാച്ചുർ ഓൾവേസ് സ്പീക്സ് ഇഫ് വി കെയർ ടു ലിസൺ. ഹൗ ഡിഡ് നാച്ചുർ സ്പീക്ക്? പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ യു ആൻഡ് നാച്ചുർ, റോൾ പ്ലേ ഇറ്റ് ഇൻ യുവർ ക്ലാസ്. അപ്പോൾ അവസാനമായിട്ട് ആ പർവ്വതം
എല്ലാവരും കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ സംസാരിച്ചിരിക്കുന്നു. പ്രകൃതി എപ്പോഴും സംസാരിക്കുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇവിടെ പ്രകൃതി സംസാരിക്കുന്നത്? പ്രകൃതിയും നിങ്ങളും തമ്മിലുള്ള സംഭാഷണം ഇവിടെ തയ്യാറാക്കുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും ചെയ്യാം. ഓക്കെ, അത് റോൾ പ്ലേ ചെയ്യാം, നാടകമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ സംഭാഷണമാണ്, നിങ്ങളും പ്രകൃതിയും തമ്മിലുള്ള സംഭാഷണം എഴുതേണ്ടത്. ഓക്കെ, യെസ്. ദെൻ ഫോർത്ത് വൺ, യു മൈറ്റ് ഹാവ് നോട്ടീസ് ലാൻഡ് ലെവനിങ് ഇൻ യുവർ ലൊക്കാലിറ്റി. ആർ യു അവെയർ ഓഫ് ദ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് ഇറ്റ് മേ കോസ്? ഒരു പ്രദേശത്ത് പാടം നികത്തുന്നത് നമ്മൾ കണ്ടിരിക്കും. പാടം നികത്തുന്നതിലൂടെ ഉണ്ടാവുന്ന പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? കളക്ട് ഡീറ്റെയിൽസ് ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് പ്രിപ്പയർ ആൻ ഇമെയിൽ ടു ബി സെൻഡ് ടു ദ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റ് കംപ്ലൈനിങ് അബൌട്ട് ദ ഇഷ്യൂ. ഈ പ്രശ്നത്തെക്കുറിച്ച് മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റിന് നിങ്ങൾ ഇമെയിൽ എഴുതുകയാണ്. ആ ഇമെയിലാണ് എന്ത് ചെയ്യേണ്ടത്? തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിനുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? വ്യത്യസ്തങ്ങളായിട്ടുള്ള സോഴ്സസ് നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മിനിസ്റ്റർ ഓഫ് എൻവയോൺമെൻറ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇമെയിൽ തയ്യാറാക്കുക. ഓക്കെ ഓക്കെ, ഇമെയിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫ്രം, ടു, സബ്ജക്റ്റ്, സൊല്യൂട്ടേഷൻ, ഓക്കെ, ഡേറ്റ്, അതുപോലെ തന്നെ ഫ്രം വരുന്നുണ്ട്, ടു വരുന്നുണ്ട്, സബ്ജക്റ്റ്, പിന്നെ ഡേറ്റ്, സൊല്യൂട്ടേഷൻ, ആൻഡ് പിന്നെ ക്ലോസിങ്, അതായത് സിൻസിയർലി, ട്രൂലി, അല്ലേ, പിന്നെ നിങ്ങളുടെ പേര്. കത്ത് എഴുതുന്ന പോലെ തന്നെയാണ്, പക്ഷേ ഇവിടെ ഓൺലൈനായിട്ട് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സാണ് ഫ്രമ്മിൽ വരേണ്ടത്, അയക്കുന്ന ആളുടെ ഇമെയിൽ ഐ ഡി അഡ്രസ്സാണ് വരേണ്ടത്. ടൂവിൽ വേണ്ടത് റിസീവർ, ആരാണോ സ്വീകരിക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡി. പിന്നെ സബ്ജക്റ്റ്, സബ്ജക്റ്റ് എന്താണോ അത് എഴുതുക. അപ്പോൾ ഇവിടെ ലാൻഡ് ലെവലിംഗ് ഇൻ അവർ ലൊക്കാലിറ്റി എന്ന് എഴുതാം. ഓക്കെ, അതാണ് എന്ത് വരേണ്ടത്. പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് ഡേറ്റ് ആണ്, പിന്നീട് സല്യൂട്ടേഷൻ, ഡിയർ സാർ, സാർ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ആ രൂപത്തിൽ കൊടുക്കുക. പിന്നീട് കണ്ടൻ്റ് ആണ്, ഇതിനെക്കുറിച്ചാണ് ഇവിടെ എഴുതേണ്ടത്, ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ കണ്ടൻറ്റായിട്ട് എഴുതുക. പിന്നെ ക്ലോസിങ്, യു ആർ സിൻസിയർലി, ട്രൂലി എന്ന് കൊടുക്കുക നിങ്ങളുടെ പേരും. ഇപ്പോൾ ഒരു ഫോർമൽ ലെറ്റർ ഉണ്ട്, അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇത് എൻ്റെ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ അഡ്രസ്സ് ഇമെയിൽ അഡ്രസ്സ് ആയിരിക്കും എന്ന് മാത്രം. അപ്പോൾ ആ രൂപത്തിൽ അത് ഓക്കെ ചെയ്യാം. ദെൻ ആക്ടിവിറ്റി ഫൈവ്, റീഡേഴ്സ് തിയേറ്റർ, ഐഡൻറ്റിഫൈ ദ ഇമ്പോർട്ടൻറ്റ് സീൻസ് ഫ്രം ദ പ്ലേ, ലിസൺ ടു ദ മൗണ്ടെയിൻ ആൻഡ് റീഡ് ദം അലൗഡ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട സീനുകളുണ്ട്, നാല് സീനുകളുണ്ട്. ലിസൺ ടു ദ മൗണ്ടെയിൻ എന്നുള്ളതിൽ അത് വായിക്കുക ഉച്ചത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളും ഒത്ത്. ഓക്കെ, സീൻ വൺ, സീൻ ടു, സീൻ ത്രീ, സീൻ ഫോർ. യു ഷുഡ് പേ അറ്റൻഷൻ ടു ദ ഫോളോയിങ് വൈൽ റീഡിംഗ് അലൗഡ്. ഉച്ചത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഗുഡ് വോയിസ് മോഡുലേഷൻ, നല്ല ശബ്ദത്തിൽ വേണം വായിക്കാൻ. കറക്റ്റ് പ്രൊനൗൺസേഷൻ, ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് വേണം, നല്ല ഉച്ചാരണ ശുദ്ധിയോട് കൂടിയിട്ട് വേണം വായിക്കാൻ. മീനിങ് ഫുൾ പോസസ്, നിർത്തേണ്ടടുത്ത് നിർത്തി വായിക്കാൻ. റൈറ്റ് ടോൺ ആൻഡ് എക്സ്പ്രഷൻ, ഉചിതമായ ശബ്ദങ്ങളും അതുപോലെ തന്നെ എക്സ്പ്രഷൻസ്, ഭാവങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് നിങ്ങൾ വായിക്കേണ്ടത്. വായിക്കുന്നത് ഉച്ചത്തിലായിരിക്കണം. ഓക്കെ, സീൻ വൺ, സീൻ ടു, സീൻ ത്രീ, സീൻ ഫോർ, ഈ സീനുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് വായിക്കേണ്ടത്. ഓക്കെ, ആക്ടിവിറ്റി സിക്സ്, കളക്ട് പിക്ചേഴ്സ്, പോയംസ്, സ്റ്റോറീസ്, ന്യൂസ് എക്സെട്ര അബൌട്ട് മാൻ മെയ്ഡ് ഹസാർഡ്സ്. റൈറ്റ് സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ആൻഡ് ഫുട് നോട്ട്സ്. പ്രിപ്പയർ എ ക്ലാസ് മാഗസീൻ. മാൻ മെയ്ഡ് ഹസാർഡ്, മനുഷ്യണ്ടാക്കുന്ന ദുരന്തങ്ങൾ അല്ലേ, പ്രശ്നങ്ങളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ന്യൂസുകളോ കഥകളോ കവിതകളോ ചിത്രങ്ങളോ ഒക്കെ നിങ്ങൾ കളക്ട് ചെയ്യുക, അത് ശേഖരിക്കുക. എന്നിട്ട് ആ ചിത്രത്തിന് ഓരോന്ന് ഉചിതമായിട്ട് നമ്മൾ കൊടുക്കുക, ഫുട് നോട്ട്, അടിക്കുറിപ്പൊക്കെ കൊടുക്കുക, ക്യാപ്ഷൻസൊക്കെ കൊടുക്കുക. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊരു മാഗസീൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ടിപ്സ്, മാഗസീൻ എങ്ങനെ ആയിരിക്കണം? അട്രാക്റ്റീവ് കവർ പേജ് വിത്ത് റെലവൻറ്റ് ടൈറ്റിൽ, ഉചിതമായ ടൈറ്റിൽ വരണം ആ കവർ പേജിൽ. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, കണ്ടൻറ്റ് എന്താണ്, അത് ഉൾപ്പെടുന്നതായിരിക്കണം അതിൻ്റെ കവർ പേജിലെ ഹെഡിങ്, അഥവാ അതിൻ്റെ ടൈറ്റിൽ. പിന്നീട് ഇൻഡെക്സ്, ഉള്ളടക്കം വരണം. ഫോർ വേർഡ്, ഒരു മാഗസീൻ ആമുഖം വരണം. മെസ്സേജസ്, ഫ്രം ഡിസ്റ്റിങ്വിഷ്ഡ് പേഴ്സണാലിറ്റീസ്, പ്രമുഖ വ്യക്തിത്വങ്ങളിൽ നിന്നുള്ള അവരുടെ സന്ദേശങ്ങൾ. പിക്ചേഴ്സ്, റൈറ്റിംഗ്സ്, ചിത്രങ്ങളോ കഥ കവിത, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കാർട്ടൂണ്, ചിത്രരചന, അതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താം. അതുപോലെ കറക്റ്റ് ആയിരിക്കണം. ദെൻ അട്രാക്റ്റീവ് ലേ ഔട്ട്, ഓക്കെ, ഇതെല്ലാം വരണം. അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓർഗനൈസ് എ ഫോർമൽ റിലീസ് ഓഫ് ദ മാഗസീൻ. അപ്പോൾ മാഗസീൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു പ്രകാശന കർമ്മം നിർവഹിക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് വി കംപ്ലീറ്റഡ്. ഓക്കെ, നെക്സ്റ്റ് ഡേ വി ക്യാൻ കണ്ടിന്യൂ ദ ന്യൂ ടോപ്പിക്. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.